മണിപ്പൂരിലെ ഉരുക്ക് യുവതി ഇറോം ശർമ്മിളയുടെ നിരാഹാര സമരം ഇന്ന് 10-ാം വർഷത്തിലേക്ക്. മണിപ്പൂരിൽ ആസാം റൈഫിൾസ് നടത്തിയ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സൈനിക ശക്തികളുടെ പ്രത്യേക അധികാര നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ശർമ്മിള തന്റെ നിരാഹാര സമരം തുടങ്ങിയത്. ഇറോം ഷർമ്മിള ചാനു മണിപ്പൂരുകാരുടെ സ്വന്തമാണ്, മണിപ്പൂരികളുടെ ഉരുക്ക് വനിത. ജനങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചവൾ. ഇപ്പോഴും ദൃഢനിശ്ചയത്തിന് ഇളക്കം വരാതെ നിരാഹാരം അനുഷ്ഠിക്കുന്നവൾ. ഷർമ്മിളയുടെ ഈ തീരുമാനത്തിന് പിന്നിലുള്ള കാരണങ്ങളെ ഇങ്ങനെ വിശദീകരിക്കാം. 2000-ൽ മണിപ്പൂരിലെ ഇംഫാൽ താഴ്വരയിലെ മാലോമിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന നിരവധി പേരെ അസം റൈഫിൾസിലെ പട്ടാളക്കാർ കൊലപ്പെടുത്തി. ഇതിനെ തുടർന്ന് അസം റൈഫിൾസിന്റെ അധികാരം വെട്ടിക്കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഷർമ്മിള പ്രക്ഷോഭം ആരംഭിച്ചത്. തുടർന്ന് സൈനിക നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി 2000-ൽ നവംബർ 2-ന് ഇവർ നിരാഹാരം ആരംഭിച്ചു. ആദ്യം ആരും സമരത്തിന്റെ ഗൌരവം മനസ്സിലാക്കിയില്ല. എന്നാൽ 3 ദിവസത്തിന് ശേഷം ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന് ആരോപിച്ച് പോലീസ് ഷർമ്മിളയെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ദ്രവരൂപത്തിലുള്ള ഭക്ഷണം മൂക്കിലൂടെ കുഴൽ വഴി നൽകിയാണ് ഷർമ്മിളയുടെ ജീവൻ നിലനിർത്തിയത്. 2006 ഒക്ടോബർ 2-ന് ഗാന്ധിജയന്തി ദിനത്തിൽ ഷർമ്മിളയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു. എന്നാൽ ജന്തർ മന്ദിറിൽ ഷർമ്മിള വീണ്ടും തന്റെ നിരാഹാരം പുനരാരംഭിച്ചു. തുടർന്ന് വീണ്ടും അറസ്റ്റിലായി. മണിപ്പൂരിൽ നിലവിലുള്ള സൈനിക ശക്തികളുടെ പ്രത്യേക അധികാരത്തിന് അയവ് വരുത്താമെന്ന് 2006-ൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നൽകിയ ഉറപ്പും ഷർമ്മിള നിരാകരിച്ചു. ഇപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ മെഡിക്കൽ പോലീസ് ബന്ദോബസ്തിൽ ട്യൂബ് വഴി ജീവൻ നിലനിർത്തുകയാണ് ഷർമ്മിള. സൈന്യത്തിന് കൊലപ്പെടുത്താൻ വരെ അധികാരം നൽകുന്ന പ്രത്യേക സൈനിക നിയമം പൂർണ്ണമായും പിൻവലിക്കാതെ നിരാഹാര സമരം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് സമരത്തിന്റെ ഈ 10-ാം വർഷത്തിലും ഷർമ്മിള.